സംഭാലിൽ സംഘർഷത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ടു. മസ്ജിദിന്റെ സർവേയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, നിലവിൽ ഏറ്റവും പുതിയ വിവരം നമുക്കറിയാൻ കഴിയുന്നത് അക്രമികളെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതാണ്. ശാന്തമാണോ സ്ഥിതിഗതികൾ? എങ്ങനെയാണ് ഇത്ര വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അടിജ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഉത്തർപ്രദേശ് സംഭാലിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. മസ്ജിദ് ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു അഭിഭാഷകൻ അവിടുത്തെ കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു ഈ സർവേ നടത്താനായി കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. എന്നാൽ അവർ കഴിഞ്ഞ ഈ മാസം 19-ന് ആദ്യഘട്ട സർവേ നടത്തിയിരുന്നു. ഈ രണ്ടാംഘട്ട സർവേ 7 മണി മുതൽ 11 മണി വരെയായിരുന്നു നടന്നത്. ഇതിനിടയിലാണ് ആളുകൾ സംഘടിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറ് നടത്തിയത്. തുടർന്ന് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. പോലീസ് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കുന്നതിനായി കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് പറയുന്നത് ഏതാണ്ട് 3000-ത്തോളം ആളുകൾ ഒരുമിച്ച് കൂടി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കല്ലേറ് പോലീസിന് നേരെ കല്ലേറ് നടത്തുകയും സ്ഥലത്ത് ഒരു സംഘർഷ അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. വീടുകളുടെ മുകളിൽ നിന്ന് ഫയറിംഗ് വരെ ഉണ്ടായതായി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ രണ്ടുപേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നതാണ് നിലവിൽ പോലീസ്. അറിയിച്ചിരിക്കുന്നത് വീടുകൾക്കുൾപ്പെടെ തീ വയ്ക്കുന്നു, ഒപ്പം വാഹനങ്ങൾക്ക് തീയിടുന്നു, പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നതൊക്കെയാണല്ലോ വിവരം അച്യുതൻ. തീർച്ചയായിട്ടും അനുജ, അത്തരത്തിൽ വലിയ 3000-ത്തോളം ആളുകൾ സംഘടിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത്. അതിൽ ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിനിടയിൽ പോലീസുകാർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. സ്ഥലത്തെ നിരവധി വാഹനങ്ങൾക്ക് തീയിടുകയും വീടുകൾ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. എന്നാൽ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് തന്നെ പോലീസ് ഈ മേഖലയിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അത് സാധാരണ നിലയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതായി പോലീസ് ഇപ്പോൾ പറയുന്നത്. ഉത്തർപ്രദേശിലെ സംഭാലിൽ ഉണ്ടായ സംഘർഷത്തിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത്.